ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നല്ല സമയം പക്ഷെ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ, നിധി എടുക്കാനൊന്നുമല്ലോ, അണ്ടർവർ എടുക്കാനല്ലേ. പോയി എടുത്തുണ്ട്. ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്, പതുക്കെ. നീ ആദ്യം ചെല്ലേ, എനിക്കിത് പരിചയമില്ല. എന്താണ് അവിടെ അണ്ടർവെയർ? അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ. അതല്ലേ തിരിച്ചു വന്നത്? അതിരിക്കട്ടെ, പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു ദിവസം ഞാനും ഇതൊന്നും ഓടിക്കൂടാ. കള്ളം പറയല്ലേ, പോയിട്ട് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? ഓടി ഓടി. 36. നീ എന്താ കഥകളി കാണിക്കുന്നേ? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ ചെറിയ ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. അതെന്റെ ആശാന്റെ എന്റെ അണ്ടർവെയർ തന്നെ ഇവിടെ ഇല്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് കടന്നു വരൂ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുറി ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്ക് എരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്, ഈ മൂലക്കുരു വല്ല എണ്ണക്കുരുവായിട്ടെങ്ങാനും പ്രഖ്യാപിച്ചാലോ? കഷ്ടോടാതെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുല്ല. വശം പോയി ചികിത്സിക്കാൻ. ഈ വൈദ്യരി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരി തറായി എന്റെ ബന്ധുവല്ലേ, പറഞ്ഞാ പറഞ്ഞതാ. പക്ഷെ നീ പോയ പ്രസിഡന്റിനെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമുളന്ന് ഷൈൻ ചെയ്തിട്ട് കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്ത് പോലല്ലാട്ടാ, ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല, ബാഗ് കുത്തിയില്ലേ? എവിടെ കുത്താൻ? ആ അത് ശരിയാ, കിട്ടിയതാരാട്ടാ. അതെ, എനിക്ക് ക്യൂ നിൽക്കാൻ വയ്യ. ഒരു പൈൻറ് വായിട്ട് ഇത് ഡീവറേഡിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂ ആണ്. മൂടിപ്പതത്തിൽ നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ. അപ്പൊ ആശാരം ഉണ്ടല്ലേ ഇതിന്റെ അസുഖം. വെറുതെ എല്ലാം കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായന്റെ മോനെ, ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നു. ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മോഹൻ ഷേവിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്താടി സ്കൂളിന്റെ മുൻപിൽ ഒരാൾക്കൂട്ടം? ഇന്നല്ല യുവജന ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ്. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട, ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖം ഉള്ളതുകൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല, എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി, അപ്പൊ നിങ്ങൾക്കൊണ്ടല്ലേ ഈ അസുഖം. ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ. കള്ള നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇടേ വൈദ്യരെത്തി. കട്ടപ്പമ്മ സരസമ്മ പെട്ടെന്ന് മാല ഞാൻ ആദ്യം എടുത്തു, എനിക്ക് അതാ ഇഷ്ടം. മാക്സിമം തിരിഞ്ഞേക്കുന്നത് നാട്ടുകാർ കമ്പിപ്പാരയ്ക്ക് കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലിൽ എറിഞ്ഞേക്കും, മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് വിട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖമുണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ വന്നിരുന്നെങ്കി പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ.
അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്? അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാണെന്ന് എന്നോട് ചോദിച്ച് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എടാ പരീക്കുട്ടി, എന്താടാ മീൻ ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് ഒന്ന് തീർത്തിട്ട് നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റച്ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വരാ, നല്ല പെടക്കണ കരിമീൻ. കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ ഒരു കിലോ ഇങ്ങ് എടുക്ക, എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിന്റെ അടുത്ത് നിന്ന്. അത് ശരിയാവില്ല സൗത്രമ്മേ, ഇപ്പൊ റൊക്കം കച്ചവടമുള്ളൂ. എടേടാ, പണ്ട് നിന്റെ പാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ടു തന്ന മീനിന് വല്ല കൈയും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാതെ ചീഞ്ഞു പോവുള്ളൂ. ഇതല്ലേ രവീന്ദ്രനാഥ മാഷിന്റെ വീട്? എന്താ, രവീന്ദ്രനാഥ മാഷിന്റെ ഭാര്യ? അതെ. ആഹാ, ഞങ്ങൾ ടിവിയുടെ ആൾക്കാരാ. രവീന്ദ്രനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആർക്കും ടിവി സീരിയൽ ഒന്നും അഭിനയിക്കണ്ട. സീരിയൽ അല്ല, സാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്ററിയാ. മരിച്ച അന്ന് മുതല് ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയും അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ പോയട്ടെ. അയ്യോ ചതിക്കരുത് ചേച്ചി, ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീടും ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണമല്ല. ചേച്ചി ഒന്ന് സഹകരിക്കണം. എന്താ കാര്യം? ടിവിക്കാരാ അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നതെന്ന്. ആണോ? സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത്ചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ എടുക്കുള്ളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേനെ തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മേ 2 മിനിറ്റ്. നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാ. പക്ഷേ ഇതൊക്കെ നാട്ടുകാര് കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടി അല്ലേ. അതിനെന്താ ചേച്ചി സാരി മാറിയോന്നുള്ളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ? ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ, അപ്പൊ തുടങ്ങാം. അല്ലോ, എന്താ പറയണ്ടേ? എന്തൊരു സ്ത്രീയാ അവര്, പട്ടുസാരി കിട്ടിട്ട് ഇറങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചക്ക് പാചകം മുടങ്ങി എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്, ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റിയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കണ കേക്കാം. ഞാനിതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയില്ല. ആ ഇത് മതി, ഇവരുടെ ഈ കത്തി നാട്ടുകാരെ കേട്ടാ മാഷ പറ്റിയുള്ള എല്ലാ എംപ്രഷനും പോകും. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലതും ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ആ ഇങ്ങോട്ട് വന്നത് നന്നായി, ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്ക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? ആ റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്, പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുലിനായ കലാകാരൻ, കൊറേ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പെരിയണ്ടോ എന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാരയുണ്ടോ എന്ന് അന്വേഷിച്ചോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്, അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനം ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കിലി ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറി മുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദം. എന്തെങ്കിലും നക്കാപ്പിച്ചോട് തോറുക്കാൻ നോക്ക്. നക്കാപ്പിച്ചും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയുണ്ട് ഒരുപാട്, അത് പണ്ട്.
ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? രണ്ട്. ഓക്കെ, അമ്മ നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു ഒരു ലക്ഷം. ഒരു ലക്ഷോ? ഏത് വകയിൽ? റൈറ്റ്സിന്റെ വകയിൽ. മനസ്സിലായില്ല. പ്രൊഡ്യൂസറാ? പ്രൊഡ്യൂസറാണല്ലേ, ചാരപ്പിടല്ലേ ഒന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഒരു ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ചെക്കട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല, ചെക്കട്ട് വേണ്ട, അനി അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നം അല്ലേ. തന്നെ നേരില്ലാത്ത നിഷ ക്യാമറത്തേക്കുണ്ടോ? നമ്മുടെ ദാസേട്ടന്റെ മെസ്ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സാർ അങ്ങനെ ചൂടായിട്ട് കൊണ്ട കാര്യമില്ല. എന്ത് തരത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഒരു എപ്പിസോഡിന് ഒരു 25 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഇത് ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ, നമ്മൾ സംസാരിച്ച അത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതി കയ്യെന്ന് പോയി. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ. നീ ഒന്ന് പോയി സംസാരിക്കോ. അങ്ങോട്ട് ചെന്ന് അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്കാ അയാൾ എന്നെ. രണ്ട് മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ. ലാലപ്പാ, ചെല്ലേ, ചെന്ന് വിജയ് ശ്രീലാലത്തിന് അടുത്ത് തിരിച്ചു വാ. ഞാനോട് വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതി തണ, നമ്മുടെ പരിപ്പും വേവില്ല. നീ ഒന്ന് ചെന്നേ. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ, ആത്മാർത്ഥത വേണോ? ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞേച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നിന്നിട്ട് ബാർഗെയിൻ ചെയ്തേനെ. കഴുത പുറത്തു നിന്ന് തന്നെ ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേത്ത് വിളിച്ചു. അല്ലടാ, ആ അതൊരു പുതിയ കാര്യം ഒന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ ആശുപത്രി നിന്ന് ഭാസ്കരൻ നടക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മായി ഇപ്പൊ നടക്കണം.